വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ബി സുനീർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ നസീർ അധ്യക്ഷനായി. എൻ എസ് യു ദേശീയ സെക്രട്ടറി ഷറഫുന്നീസ കരോളി മുഖ്യപ്രഭാഷണം നടത്തി. കെ എസ് ബിനീഷ്, മനോജ് മുല്ലശ്ശേരി, സി സി ബാബുരാജ്, സി എസ് രവീന്ദ്രൻ, കെ വി അബ്ദുൾ മജീദ്, സുനിൽ പി മേനോൻ എന്നിവർ സംസാരിച്ചു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ കേരള ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം ചെയ്ത പരിപാടി അമ്പയെ പരാജയമായി നിലത്ത് നിലംകുത്തി വീണു എന്നുള്ളത് ഒരു ഒരു നഗ്നസത്യമായി ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ ഭരണം ഏറ്റെടുത്ത കാലം മുതൽ തന്നെ നമ്മൾക്കറിയാം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ചു കൂട്ടിയ പേക്കാത്തരങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ പത്രദ്വാരാ നമ്മൾക്കതറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ വധം, മൃഗീയമായി 51 വെട്ടുകെട്ടി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ സംഭവം നമ്മൾക്കറിയാം. അതിനുവേണ്ടിയിട്ടുള്ള വിശദീകരണമായ യോഗങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാളത്തിലൊളിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് പുറത്തു വരാൻ ഏറ്റവും നല്ലൊരു അവസരം കണ്ടത് ഉമ്മൻചാണ്ടി രാജിവെക്കുക, ജുഡീഷ്യൽ അന്വേഷണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. കെ എസ് യു കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എ ആഷിഫ് അധ്യക്ഷത വഹിച്ചു. സി പ്രമോദ്, സുജിൻ വൈലോപ്പിള്ളി, ജിനേഷ്, അഡ്വക്കറ്റ് പി എച്ച് മഹേഷ്, ഐ ബി വേണുഗോപാൽ, ഷനഫ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമ പെൻഷനുകളെ ചൊല്ലി പരാതി വ്യാപകം, പഞ്ചായത്തുകൾ അദാലത്തിന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകപ്പെടുന്ന ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് പരാതികൾ വ്യാപകമായതോടെ അർഹരായ ആളുകളെ കണ്ടെത്താൻ പഞ്ചായത്തുകൾ അദാലത്തുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. കയ്പമംഗലം പഞ്ചായത്തിലെ അദാലത്ത് 2 ആഴ്ചയ്ക്കകം നടത്താൻ തീരുമാനമായി. പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന വിധവാ പെൻഷനുകൾ, വാർദ്ധക്യ പെൻഷനുകൾ, വികലാംഗ പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, 50 കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷനുകൾ എന്നിവയെക്കുറിച്ചാണ് പരാതികൾ ശക്തമായിട്ടുള്ളത്. പെൻഷനുകൾക്കുള്ള മാനദണ്ഡങ്ങളിൽ ഇംപ്ലിമെന്റ് ഓഫീസർമാർ എടുത്ത തീരുമാനത്തെ ചൊല്ലിയാണ് മിക്കയിടത്തും പരാതി. വിധവ അവിവാഹിത പെൻഷൻ അപേക്ഷകളിൽ ഐ സി ഡി എസ് ഓഫീസർമാരും വികലാംഗ അപേക്ഷയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറും വാർദ്ധക്യ അപേക്ഷയിൽ വിഇഒയും കർഷക തൊഴിലാളി അപേക്ഷയിൽ കൃഷി ഓഫീസറുമാണ് തീരുമാനമെടുക്കേണ്ടത്. ഇതിൽ വാർദ്ധക്യ പെൻഷനെ പറ്റിയാണ് പരാതി ശക്തം. കേന്ദ്ര സർക്കാർ വിഹിതം കൂടുതൽ ഉള്ള ഈ പെൻഷന് അപേക്ഷകർ പഞ്ചായത്തിലെ ബി പി എൽ ലിസ്റ്റിൽപ്പെട്ടവരോ ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരോ ആയിരിക്കണം. വരുമാനം പ്രതിവർഷം 21,000 കവിയാൻ പാടില്ല. എന്നാൽ എ പി എൽ കരിമ്പട്ടികയിൽ പെട്ടുപോയ അഗതികളായ ഹതഭാഗ്യർ സംരക്ഷിക്കാൻ ആരുമില്ലാഞ്ഞിട്ടും പെൻഷനിൽ നിന്നും തടയപ്പെട്ട അവസ്ഥയുണ്ടായി. മക്കൾ വീട് മാറിപ്പോയി അരക്ഷിതരായ വിധവകളും റേഷൻ കാർഡിൽ മക്കളുടെ പേരുള്ളതിനാൽ ഒഴിവാക്കപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളുള്ളതിനാലാണ് പഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, എ ഡി എസ്, സി ഡി എസ് അംഗങ്ങൾ എന്നിവരെയും ഉദ്യോഗസ്ഥരെയും മുൻനിർത്തി അർഹരെ കണ്ടെത്താൻ അദാലത്ത് നടത്താൻ പഞ്ചായത്തുകൾ നിർബന്ധിതരായിരിക്കുന്നത്. മുൻപ് പെൻഷൻ അപേക്ഷകളിൽ കളക്ടറാണ് തീരുമാനമെടുത്തിരുന്നത്. പിന്നീട് ഇതിനായി പഞ്ചായത്ത് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയെങ്കിലും റിപ്പോർട്ട് കളക്ടർ സമക്ഷം സമർപ്പിക്കണം. അദാലത്ത് വഴി ലഭിക്കുന്ന പരാതികൾ കളക്ടർക്കയച്ച് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുകയാണ് പഞ്ചായത്തുകളുടെ മുമ്പിലുള്ള വഴി. നാട്ടിക ബീച്ച് തീരം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും സൌജന്യ രക്തഗ്രൂപ്പ് നിർണയവും വ്യാഴാഴ്ച നടക്കും. നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. ഗീതാഗോപി എം എൽ എ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വാർഡ് മെമ്പർ കെ പി സുഗദാസ് അധ്യക്ഷത വഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ മുഖ്യാതിഥിയായിരിക്കും. നാട്ടികയിൽ ഓട്ടോ ഡ്രൈവറെ സ്കൂൾ ഗ്രൗണ്ടിലെ ഗോൾ പോസ്റ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാട്ടിക മൂത്തക്കുന്നം ബീച്ച് സ്വദേശി ഇരിങ്ങത്തുരുത്തി ഗോപിയുടെ മകൻ ഷാജിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. നാട്ടിക ബീച്ചിലുള്ള പലിശക്കാരനിൽ നിന്ന് ഷാജി അമിത പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നതായി പറയുന്നു. പണം വാങ്ങി 1 മാസം തികഞ്ഞ ഇന്നലെ അടച്ചു തീർക്കാനുള്ള ബാക്കി തുകയ്ക്കായി പലിശക്കാരൻ ഇയാളെ സമീപിച്ചിരുന്നു. പണം തിരിച്ചടയ്ക്കാൻ സാവകാശം ചോദിച്ചെങ്കിലും ഇത് കൂട്ടാക്കാതെ ഷാജിയുടെ ഓട്ടോ പലിശക്കാരൻ പിടിച്ചെടുക്കുകയായിരുന്നു. ഓട്ടോ പിടിച്ചെടുത്തതിൽ മനം നൊന്താണ് ഷാജി ജീവനൊടുക്കിയതെന്ന് പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വലപ്പാട് പോലീസ് അറിയിച്ചു.
ഇരിങ്ങാലക്കുട കത്തീഡ്രൽ കെ സി വൈ എമ്മിന്റെ 28-ാം ജന്മദിനാഘോഷവും സേവനമിത്ര അവാർഡ് ദാനവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തോമസ് ഉണ്ണിയാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും. കെ സി വൈ എമ്മിന്റെ സേവനമിത്ര അവാർഡിന് ഈ വർഷം അർഹനായിരിക്കുന്നത് പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനാണ്. മാർ പോളി കണ്ണൂക്കാടൻ അവാർഡ് ദാനം നിർവഹിക്കും. എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകും. വാർത്താസമ്മേളനത്തിൽ ഫാദർ ജോബി പൊഴോലിപ്പറമ്പിൽ, ജിഫിൻ ജോയ് എപ്പറമ്പൻ, ബോസ്റ്റൺ അറക്കപ്പാടൻ, ഫാദർ സനീഷ് തെക്കേത്തല എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം വഴിയമ്പലം തറയിൽ പരേതനായ കുഞ്ഞയ്യപ്പുണ്ണി ഭാര്യ ദേവകി നിര്യാതയായി. 89 വയസ്സായിരുന്നു. പരേതനായ രാധാകൃഷ്ണൻ, ഭവാനി, രാജൻ, ചന്ദ്രൻ, ശോഭ, ലത എന്നിവർ മക്കളും ഉഷ, സുശീല, സുധ, സ്മിത, രാധാകൃഷ്ണൻ, പരേതനായ രാമചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനരക്ഷ മണപ്പുറം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്കുള്ള ചെക്ക് വിതരണം നടത്തി. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.